ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മാസിൻ മീഡിയാസ്. ഇന്ന് ഞാനൊരു സിമ്പിൾ ക്രാഫ്റ്റുമായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഒറിഗാമി പേപ്പർ പെന്ന് അഥവാ ബട്ടർഫ്ലൈ പെന്ന് എങ്ങനെ ഉണ്ടാക്കാമെന്നാണ് ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത്. വെറും 5 മിനിറ്റിനുള്ളിൽ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. ഇതുണ്ടാക്കാനായി ആദ്യം ഞാൻ പിങ്ക് കളറിലുള്ള ഒരു പേപ്പറിൻ്റെ പീസാണ് എടുത്തിട്ടുള്ളത്. ഇത് രണ്ടായി മടക്കിയതിന് ശേഷം നമുക്ക് ഇതിൽ ബട്ടർഫ്ലൈൻ്റെ രൂപം ഒന്ന് വരച്ചെടുക്കാം. ഇനി ഞാൻ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. ഇപ്പോൾ നമുക്ക് ഇതൊരു ബട്ടർഫ്ലൈൻ്റെ രൂപത്തിൽ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഗ്ലിറ്റർ ഫോം പേപ്പറിലും ഇതുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കാം. നേരത്തെ ചെയ്തതിനേക്കാളും കുറച്ച് ചെറിയ ബട്ടർഫ്ലൈ ആണ് ഇതിൽ ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത്. ഇനി ഞാൻ നമ്മൾ വെട്ടിയെടുത്ത ആ പേപ്പർ ബട്ടർഫ്ലൈൻ്റെ ചുറ്റിലും ഒരു പേന വെച്ച് ഒരു ഔട്ട്ലൈൻ വരച്ച് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് ഒരു ടേപ്പ് വെച്ചൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഈ പേപ്പറിന് നല്ലൊരു ഗ്ലൈസിങ് കിട്ടാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇതവിടുന്ന് പറിച്ചെടുത്തതിന് ശേഷം ഞാൻ അതിൻ്റെ എക്സ്ട്രാ വരുന്ന ഭാഗങ്ങളൊക്കെ ഒന്ന് വെട്ടിമാറ്റുകയാണ്. ഇനി ആ ഫോം ഷീറ്റിൽ വെട്ടിയെടുത്ത ബട്ടർഫ്ലൈക്ക് ചുറ്റും ഒരു മാർക്കർ വെച്ച് നേരത്തെ ചെയ്തതുപോലെ ഒന്ന് വരച്ചു കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഇത് രണ്ടും കൂടി ഒന്ന് ഒട്ടിച്ചെടുക്കണം. അതിനായി ആ വലിയ ബട്ടർഫ്ലൈക്ക് മുകളിൽ ചെറുത് വെച്ചൊന്ന് ഒട്ടിച്ചു കൊടുത്താൽ മതി. ഇനി നമുക്ക് ഇത് വെക്കാനുള്ള പേന റെഡിയാക്കിയെടുക്കാം. അതിനായി പിങ്ക് കളറിലുള്ള ഒരു ചെറിയ പേപ്പറാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ആ പേപ്പറിൽ ഫെവികോൾ തേച്ചതിന് ശേഷം ആ പേന വെച്ച് ഒന്ന് ചുരുട്ടിയെടുക്കണം. ഈ പീസ് ഞാൻ A4-ൽ നിന്ന് നീളത്തിൽ കട്ട് ചെയ്തെടുത്തതാണ്. ഇത് നമുക്ക് പശ തേച്ചതിന് ശേഷം ആ പെന്നിൽ ഒന്ന് ചുറ്റിയെടുക്കാം. ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ച ആ ബട്ടർഫ്ലൈ നമുക്ക് ഇതിലൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഈ ബ്ലൂ കളറിലുള്ളത് ഇതുപോലെ ഞാൻ നേരത്തെ ഉണ്ടാക്കിയെടുത്തതാണ്. ഇനി എന്നും പറയുന്നത് പോലെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.